ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പ്രാചീന ശിലായുഗം മെ പാലിയോളിത്തിക് ഏജ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു മെസ്സൊളിത്തിക് ഏജ് മധ്യ ശിലായുഗം എന്താണ് മധ്യശിലായുഗം ഒബ്സർവ് ദ ടൂൾസ് ഇൻ പിക്ചർ How are they different from the tools of paleolithic age chitratile upakaranangal sradhikku avake prajina shilayugathile upakaranangalil ninnum entellam vyathyastharangal aanullathu they are small stone tools with sharp points these these type of tools were used in the period period subsequent to the paleolithic age this age is known as the Mesolithic age. എന്താണ് പറയുന്നത് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധ ശില ആയുധങ്ങളാണ് ഇവ പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഈ കാലഘട്ടത്തെ നമ്മൾ മധ്യശിലായുഗം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ മെസ് ഓളിക് ഏജ് എന്നറിയപ്പെടുന്നു

സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അതുകൊണ്ടാണ് മെസോളത്തി ഏജിന് മൈക്രോളത്തി ഏജെന്ന് പറയുന്നത് ഓക്കെ ദെൻ വാട്ട് കുഡ് ഹാവ് ബീൻ ദ യൂസസ് ഓഫ് ദീസ് ടൂളകർണങ്ങൾ മനുഷ്യർ എന്തിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവാം യേസ് ടു ഹാണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റണിങ് ടു എ പോൾ കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ സഹായിച്ചു പിന്നെ എന്തൊക്കെയാണ് ഈസി ടു ഗ്യാതറിംഗ് ഫ്രൂട്ട്സ് പഴങ്ങൾ പറിക്കാൻ എളുപ്പമായിരുന്നു ഹണ്ടിങ് ബികേം എക്സ്റ്റെൻസീവ് ഇൻ ദ മെസോൾറ്റിക് ഏജ് ആസ് എ റിസൾട്ട് മെനി ആനിമൽസ് ബിക്കേം ഇൻസ് എക്സ്റ്റിങ്ക്ട് മാമത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് എ സ്പീഷിയസ് മാൻ ഡിസ്കവേർഡ് ന്യൂഡ് സോർസസ് ഓഫ് ഫുഡ് ഇൻ ദി സ്പിരി ദ എയ്റ്റ് എഡിബിൾ ഗ്രാസ് ഡോൾഫിൻ ഓട്ടർ വേൽ ഫിഷ്സ് ആൻഡ് സോ ഓൺ മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായി തെറ്റ്ഫലമായ പല പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവി വർഗത്തിന് ഉദാഹരണമാണ് മാമത്ത് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തേണ്ടിയിരുന്നു ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ ഡോൾഫിൻ നീർനായ തിമിംഗലം മത്സ്യങ്ങൾ തുടങ്ങിയവ അവർ ആഹാരമായി ഉപയോഗിച്ചു മാമത്സ് ഹു ബിലോങ് ടു ദ എലിഫൻറ്റ് ഫാമിലി ലിവ്ഡ് അറൗണ്ട് ടെൻ തൗസൻഡ് ഇയേഴ്സ് ബാക്ക് നൗ സയൻസ്റ്റ് ആർ ടു റിസ്ക് സെററ്റ് the mammoth through cloning the scientific venture is attempt on the well-preserved carcass of a mammoth discovered deep under ice from siberia in 2013 it has been confirmed that the liquid got from the carcass is blood the scientists look forward to re asserting the mammoth with thick fur covered body and long tusks tory hurridge a paleontologist lets this experiment എന്താണ് പറയുന്നത് മാമത്തുകൾ വീണ്ടും വരുന്നു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ട മാമത്തിനെ ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവി ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൈബീരിയയിൽ മഞ്ഞിനടിയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജഡം ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിനൊരുങ്ങുന്നത് ജഡത്തിൽ നിന്ന് ലഭിച്ച ദ്രാവകം രക്തമാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ദേഹം മുഴുവൻ രോമവും വലിയ കൊമ്പുകളുമുള്ള മാമത്തിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറേജ് ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഫ്രം ദ ഗിവൻ ഫിഗർ ഐഡൻറ്റിഫൈ ദ പ്രോഗ്രസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് മെസോൾത്തിക് ഏജ്

യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിൽ ജനജീവിതത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ബാഗോർ രാജസ്ഥാൻ ആദംഗഡ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്താണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് മെസോൽത്തിക് ഏജ് Domesticated animals. Domesticated animals. Then began to exchange food, tools, ornaments, etc. Logs were tied together and used for navigation. Then bow and arrows were used to for hunting. Was able to hunt animals from afar. സെറ്റിൽഡ് ലൈഫ് എന്തൊക്കെയാണ് പറയുന്നത് നായി ഇണക്കി വളർത്താൻ അവർ തുടങ്ങിയിരുന്നു ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു സ്ഥിര സ്ഥിരവാസമാരംഭിക്കുകയും ചെയ്തു നെക്സ്റ്റ് ഈസ് നിയോലിത്തിക് ഏജ് എന്താണ് നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം വി ഹാവ് ഡിസ്കസ്ഡ് ദ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദ മെസോലത്തിക് ഏജ് ഇൻ ദ പിരീഡ് സബ്സിക്വെൻറ്റ് ടു ദ മെസോലത്തിക് ഏജ് മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് This period is called the Neolithic Age. The beginning of cultivation was the major progress in this period that dates around 8,000 years back. The change from food gathering to food production is a landmark in the history of human life. Environmental changes, scarcity of food, population,

മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനിസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി ഈ കാലഘട്ടം നവീന ശിലായുഗം എന്നറിയപ്പെടുന്നു കൃഷി ആരംഭിച്ചതാണ് ഏകദേശം എണ്ണായിരം വർഷം മുമ്പുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് ജനസംഖ്യാ വർധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നു നദീതടകം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷിസ് ആരംഭിക്കുകയും സ്ഥിരതാസം തുടങ്ങുകയും ചെയ്തു കൃഷി ഈ കാലഘട്ടം ഹാവിൻ യു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ബ്രോഡ് അബൌട്ട് ബൈ കൾട്ടിവേഷൻ ഇൻ ദ ന്യൂർ തി ഗോർഡോൺ ചൈൽഡ് ദ ഹിസ്റ്റോറിയൻ ടേം ദീസ് ഹേഞ്ചേഴ്സ് ആസ് നിയോലത്തിക് റെവല്യൂഷൻ കൃഷി ഐ കാലഘട്ടത്തിൽ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായില്ലേ ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് അല്ലെങ്കിൽ നിയോലത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു ഓക്കെ നമുക്ക് ഗോർഡൻ ചിൽഡ് ആരാണെന്ന് നോക്കാം a Gordon Jolt, the archaeologist and historian was born in Australia. His research have proved provided a great many information about the prehistoric period. Man makes himself and what happened in history are his famous works. Dehamarana Dehamuru Australia Jenija Pura Vastugeveshuginum. ചരിത്രകാരനുമായിരുന്നു വി ഗോഡൻ ചൈൽഡ് ചരിത്രാകൃതീതമായ കാലത്ത് പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് ടൈമിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ സഹായകമായി മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളായിരുന്നു ഇൻ ദ നിയോൾ ദി കേജ് Human beings began to rear animals for food. They began a settled life for the purpose of cultivation and domestication of animals. Wheat, barley, jute, different kinds of tubers, paddy, plantain, etc. were the major crops of that age. Now Manishar, Pakshanavishatina കാർഷിക ആവശ്യത്തിനായും മൃഗപരിപാലനത്തിനായും നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാസ ആരംഭിച്ചു ഗോതമ്പ് ബാർഡി ചണം വിവിധ ഇനം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളവ് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചേ അതൊരു കേവ് പെയിൻറ്റിംഗ് ആണ് എവിടെയാണത് ഇടയ്ക്കൽ കേണ് അത് ഹാവ് യു ഹേർഡ് ഓഫ് ദ എടയ്ക്കൽ കേവ്സ് വെയർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ് എടയ്ക്കൽ ഈസ് എ മേജർ ലിയോളിക് സൈറ്റ് ഇൻ കേരള ഓക്കേ ഇടയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഒബ്സേർവ് ദ ഗവൺ പിക്ചർ വാട്ട് ഓൾ ക്യാൻ യു ഐഡൻറ്റിഫൈ ഇത്തരത്തിൽ എന്തെല്ലാമാണ് കാണുന്നുണ്ടത് ചക്രങ്ങളുള്ള വണ്ടി കാണാമല്ലേ ഹ്യൂമൻ ആനിമൽസ് സിംപിൾസ് ലെറ്റേഴ്സ് മുതലായവ കെ പെയിൻറിങ്സിൽ കാണാൻ സാധിക്കും ഇൻ ദോസ് ഡേയ്സ് വീൽസ് ആർ യൂസ്ഡ് ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ലെഡ് ടു എ കളക്റ്റീവ് ലൈഫ് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നതിനായി അക്കാലത്ത് ചക്രങ്ങൾ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം കൃഷിയുടെ വികാസം സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിന് വഴിതെളിയിച്ചു ലുക്ക് അറ്റ് ദ പിക്ചേർസ് വട്ട് വി ക്യാൻ സീ ദർ ഇൻ ദ നിയോൾ തിക് ഏജ് വട്ട് ചേഞ്ചസ് ആർ ഡൺ ഇൻ നിയോൽ തിക് ഏജ് ഓക്കെ ഷാർപ്പൺ ആൻഡ് പോളിഷ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ് Wooden handled stone axes and sickles were used. Made pots of clay. Wooden wheels were used for making pottery. Rafts were used for water transportation. Ornaments were made of stone, wood, and bone. Ploughing share and spade were made of wood. Harp.

കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി മൺപാത്രം നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു കല്ല് തടി എല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു തടി കൊണ്ടുള്ള കൽപ്പയും തുമ തുമ്പയും നിർമ്മിച്ചു ചൂണ്ടയും ളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു എന്നിവയാണ് നവീന ശിലായുഗത്തിൽ അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിൽ എന്ന മാറ്റങ്ങൾ ഓക്കെ ദ ലേക്ക് വില്ലേജസ് ഇൻ സ്വിറ്റ്സർലാൻഡ് ആർ അനദർ എക്സാമ്പിൾ ഫോർ ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ദ നിയോലത്തിക് മാൻ ദീസ് ഡെല്ലിങ്സ് ഇൻ ദ ലേക്ക് വെർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ലോഗ്സ് ആനിമൽസ് കിങ് ആൻഡ് മട്ട് വോൾസ് ആൻഡ് ഹൗസസ് ബെൽറ്റ് ഓഫ് സ്റ്റോൺ ഇൻ ദ നിയോൾ ദിക് ഏജ് വേർ ഡിസ്കവർഡ് ഫ്രം ജെറിക്ചോ ഇൻ പാലസ്റ്റൈൻ നവീന ശിലായുഖ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ ലേക്ക് വില്ലേജസ് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൻ്റെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് പലസ്തീനിലെ ജെറീകോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാർമോ ജാർമോ ഇൻ നോർത്തേൺ ഇറാക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് സൈറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ഫോർ ലൈഫ് ഇൻ ദ നിയോൽതിക്ക് ഏജ് the rinds of several mud huts have been discovered here. these huts had stone foundations, sun dried brick walls and sun dried mud roofs. the people of jarmo engaged in agriculture. they stored food grains and exchanged the same. നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവ് നൽകിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ നിരവധി മൺകുടിലുകളുള്ള നിരവധി മൺകുടിലുകളിലൂടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് പിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു മണ്ണ് കുഴച്ച് വെയിലത്തിൽ ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ ജനങ്ങൾ കൃഷിയിലേർപ്പെട്ടിരുന്നു അവർ സാധനങ്ങൾ സംരക്ഷിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു ഡ്യൂറിങ് ദ നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ്

ജനസംഖ്യ വർധനവ് കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയായിരുന്നു ഇതിന് കാരണമായത് ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായമായത് മാപ്പ് എന്താണ് തന്നിരിക്കുന്നത് നിയോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനീന നവീനശിലായുഗ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ബുർജാഹോ ബുർജാഹോം സരായിഖോല ഖിലേഗുൽ മുഹമ്മദ് നെഹർഗഢ് തെൻ ഗോൽദിവ ചിറാൻ ഒദ്നൂർ തക്കലാക്കോട്ട ഹാലൂർ മാസ്കി നാഗാർജുന കൊണ്ട ബ്രഹ്മഗിരി പയ്യന്നള്ളി എടക്കൽ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഢത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നത് എന്താണ് ഡെക്കറേറ്റഡ് പോർട്ട് ആൻഡ് സ്റ്റോൺ ടൂൾസ് എവിടെ ബർസ് ബുർസാ ഹോം കാശ്മീർ ബുർസാ ഹോം കാശ്മീറിലെ അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളുമാണ് നൽകിയിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഒക്യൂർ ഡ്യൂറിങ് ദ നിയോളിത്തിക് ഏജ് ഫ്രം പാലയോളിത്തിക് ഏജ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ പ്രാചീന ശിലായുഗത്തെ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് നവീന ശിലായുഗത്തിൽ രൂപപ്പെട്ടതെന്ന് കണ്ടെത്തി ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക അത് ടീച്ചർ സ്ക്രീനിൽ ആൻസർ നൽകുന്നതാണ് ശ്രദ്ധിച്ച് എഴുതുക ഓക്കെ അടുത്തതായി നമ്മൾ പോകുന്നു ചാൽക്കോൾ Age in the Chalkaltic Age, the Chalcolithic Age was a transition period from the Stone Age to the Metal Age. In addition to the Stone tools, the people of this period made copper tools as well. Let us see the major sites of the Chalkaltic Age. Chatal Hoyuk in Turkey is a major site from their evidence from human life in the neolithic and the chalcolithic ages have been discovered ancient forms of urban settlement ancient forms of urban settlement exist in this site the major remnants discovered here are the remains of dwellings the huts the huts were built during the huts were built using mud bricks the residues of wheat and barley have been discovered here pictures were drawn on the walls of huts Ex excavations are still in progress in this extensive and ancient site ചാൽകോൽ തികേജ് താമ്രശിലായുഗം ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നവീന ശിലായുഗത്തിലെയും താമരശിലായുഗത്തിൻ്റെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാദൽ കോഹ്യുക് നഗര ജീവിതത്തിലെ ആ ആദിമരൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത് വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത് ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത് ഗോതമ്പ് ബാലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിട്ടു ഏറെ പുരാതനവും വസ് ഈ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്

ബാലദൽ അഹാർ എറാൻ കായത്ത് നവദാൽ ധു ദൈമാബാദ് ജോർവേ ചന്തോളി ചിരാദ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ താമരശിലായുഗ കേന്ദ്രങ്ങൾ ഇന്ത്യൻ ഉപകോണ്ഠത്തിലെ പ്രധാന താമരശിലായുഗ കേന്ദ്രങ്ങളായിരുന്നു കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ഗോതമ്പ് ബാലി എന്നിവ ഇവിടെ കൃഷി ചെയ്തിരുന്നു അടുപ്പുകളോടുകൂടിയ വീടുകൾ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു മൺപാത്ര നിർമ്മാണത്തിന് പ ചക്രം ഉപയോഗിച്ചിരുന്നതിനും ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്

ഉപകരണങ്ങൾ സാമൂഹിക ജീവിതത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായി ഇത് ലോഹോപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത് കുഞ്ഞുങ്ങളെ ഏജ് ഇൻ വേജ് മാൻ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൻസ് ഇൻ ഇസ് നോൺ ആസ് ദ സ്റ്റോൺ ഏജ് മനുഷ്യ ശില ശിലോപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് കാലം നമ്മളെന്തു വിളിച്ചു ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് എന്ന് അറിയപ്പെട്ടു സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പാലിയോളത്തിക് ഏജ് മെസ്സോളത്തിക് ഏജ് ആൻഡ് നിയോളത്തിക് ഏജ് ബേസ്ഡ് ഓൺ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റോൺ ടൂൾസ് ശിലോപകരണങ്ങളിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെ തിരിച്ചിരുന്നു ഹ്യൂമൻ ലൈഫ് വേറീഡ് ഇൻ ഡിഫറെൻ്റ് ഏജസ് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യജീവിത രീതികളിൽ നിരവധി വ്യത്യാസങ്ങളാണ് ഉണ്ടായത് ദ ഇൻഫോർമേഷൻ ഓൺ സ്റ്റോൺ ഏജ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ റെമിനെൻസ് ഓഫ് ദ ഒബ്ജക്ട്സ് യൂസ് ടു ബൈ ദ ഹ്യൂമൻ ആഫ് ദാറ്റ് ഏജ് ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നത് ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോൺ ഏജ് മെറ്റൽ ടൂൾസ്ഡ് ദിസ് പീരിയഡ് ഈസ് നോൺ ആസ് ദാൽകോൽതി ഏജ് ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ലോകോപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലം താമ്രശിലായുഗം എന്നറിയപ്പെടുന്നു ഓക്കെ കുഞ്ഞുങ്ങളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബായ്